അടുത്തത് സബർമതി ദൂരെയാണ്, എഴുതിയത് ജി ശങ്കരപിള്ള. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് സബർമതിയും നൗഖലിയും എന്ന ഈ രണ്ട് നാടും. സബർമതിയാകട്ടെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതിരൂപമാണ്. എന്നാൽ നൗഖലി അങ്ങനെയല്ല. അവിടെ മനുഷ്യർ തമ്മിൽ എപ്പോഴും അടിപിടിയും കൊല്ലും കൊലയുമായിട്ടാണ് അവിടെ ഉള്ളവർ ജീവിക്കുന്നത്. അതായത് നന്മയും തിന്മയും, സ്നേഹവും എന്താ ദുരിതവും, അങ്ങനെ രണ്ട് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടിനെയാണ് ഈ സബർമതി ദൂരെയാണ് എന്ന് പറയുന്നതുകൊണ്ട് പറയുന്ന നാടകത്തിൽ പറഞ്ഞിരിക്കുന്നത്. സബർമതി എന്ന് പറയുമ്പോൾ നന്മയെ സൂചിപ്പിക്കുന്നു. അപ്പം നന്മ ഇന്ന് നമ്മൾ നിന്ന് ഒരുപാട് അകലെയാണ് എന്ന് മാത്രമേ ഈ ഒരു നാടകം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങളാണ് വേണു, മാധവൻ, ശാന്തി, ദേവൻ. ഇനിയുണ്ട്, ഇവരാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വേണുവും മാധവനും ശാന്തിയും സഹോദരങ്ങളാണ്. വേണുവാണ് ഏറ്റവും മുതിർന്ന ആൾ. ദേവനാകട്ടെ ഒരു പുലയവൃദ്ധനാണ്. അദ്ദേഹത്തിന് ഒരു മകളുണ്ടായിരുന്നു, പേര് മാല. എന്നാൽ ആ പെൺകുട്ടി നേരത്തെ മരിച്ചുപോയി. ദേവൻ വേണുവിനെയും മാധവനെയും ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അവരുടെ കൃഷിയുടെ നോക്കി നടത്തുന്നത് ദേവനാണ്. വേണു ഒരു അന്ധനാണ്, ജന്മനാ അന്ധനല്ല. വേണു പണ്ടേ നാട് വിട്ടു പോയ ഒരാളാണ്. ഒരിക്കൽ നടന്ന ഹിന്ദു മുസ്ലിം ലഹളയിൽപ്പെട്ടാണ് വേണുവിൻ്റെ കാഴ്ച നഷ്ടമായത്. മാധവൻ വേണുവിനെ അവഹേളിക്കുകയേ ചെയ്തിട്ടുള്ളൂ. മാധവന് വേണു ഒരു ശല്യമായി മാറുന്നതായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. എന്നാൽ പെങ്ങളായ ശാന്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജ്യേഷ്ഠനെന്ന് പറയുന്നത് വേണുവാണ്. വേണുവിന് നഷ്ടമായ കണ്ണിന് പകരമാണ് ശാന്തിയെ കാണുന്നത്. ശാന്തിയാണ് വേണുവിനായിരുന്ന. ഇതിൽ ചോദിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് നൗഖലിയും സബർമതിയും എന്നീ രണ്ട് പ്രദേശങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം. നൗഖലി എന്ന പ്രദേശം ഒട്ടും തന്നെ സുന്ദരമല്ല. അവിടെ ശാന്തിയും സമാധാനവും തീരെയില്ല. അവിടെ മനുഷ്യർ തമ്മിൽ എപ്പോഴും വഴക്കാണ്, കൊല്ലും കൊലയും നടത്തിയാണ് അവിടെ ഉള്ളവർ ജീവിക്കുന്നത്. മനുഷ്യർ തമ്മിൽ ജീവിക്കാൻ മറന്നു പോയൊരു നാടാണ് നൗഖലി. അതേസമയം സബർമതി എന്നാൽ അങ്ങനെയല്ല. അവിടെ മനുഷ്യർ പരസ്പരം സ്നേഹിച്ചും ശാന്തിയും സമാധാനവും നിറഞ്ഞ സ്ഥലമാണ് സബർമതി. സബർമതി മനുഷ്യർ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ജീവിക്കുന്ന നന്മയുടെ മുഖം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നൗഖലി എന്ന് പറയുന്നത് തിന്മയുടെയും സബർമതി എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും നന്മയുടെയും സമാധാനത്തിൻ്റെയും ഒരു നമുക്കിതിൻ്റെ കഥ എന്താണെന്ന് നോക്കാം. അല്ല, നാടകം സംഭവം എന്താണെന്ന് നോക്കാം. ശാന്തി ഉമ്മറത്തിരുന്ന് പുസ്തകം വായിക്കുകയാണ്. അതിൽ അവൾ ഇങ്ങനെ ഒരു വാചകം വായിക്കുന്നുണ്ട്. എന്തെന്നാൽ, നൗഖലി ഈസ് നിയർ, സബർമതി ഈസ് ഫാർ. അവൾക്കത് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. എന്താ ഇതെന്ന് ശാന്തി പറയുന്നു. ഇത് കേട്ട ദേവനാകട്ടെ എന്താ കൊച്ചമ്പ്രാട്ടിയെ എന്ന് ശാന്തിയോട് ചോദിക്കുന്നുണ്ട്. ശാന്തിക്ക് അത് ഒട്ടും ഇഷ്ടമല്ല. അവളെ അങ്ങനെ കൊച്ചമ്പ്രാട്ടി എന്ന് വിളിക്കുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അവൾ ദേഷ്യത്തിൽ ദേവനെ നോക്കിയിട്ട് പറഞ്ഞു, തന്നെ പേര് പറഞ്ഞ് വിളിക്കണമെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, തന്നെ ശാന്തി എന്ന പേര് വിളിച്ചാൽ മതി, അങ്ങനെ വിളിച്ചോളൂ എന്ന് പറയും ദേവനോട്. തനിക്കതിനാവില്ല, ദേവൻ പറയും. തന്നെ മാലയുടെ സ്ഥാനത്ത് കണ്ടാൽ മതി, എന്നെ മാല എന്നോ ശാന്തി എന്നോ വിളിച്ചാൽ മതി. സത്യത്തിൽ ശാന്തിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ദേവന് വളരെ സന്തോഷം തോന്നി. എന്നിരുന്നാലും തനിക്ക് അങ്ങനെ വിളിക്കാൻ സാധിക്കില്ലല്ലോ എന്ന് ദേവൻ പറയും. മാധവൻ തമ്പുരാൻ കേട്ടാൽ തന്നോട് ദേഷ്യപ്പെടും. തൻ്റെ കഞ്ഞിയിൽ പാറ്റിയിടരുത് എന്ന് ശാന്തിയോട് പറയുന്നുണ്ട്. വേണു തമ്പുരാന് ഇത് ചിലപ്പോൾ ഇഷ്ടമായേക്കും, പക്ഷേ മാധവൻ തമ്പുരാന് ഇത് തീരെ പിടിക്കില്ല. കൊച്ചേട്ടന് മാത്രമേ അത് ഇഷ്ടപ്പെടാതെയും ജാതി വരമ്പ് കാട്ടുകയും ഉള്ളൂ. തനിക്കും വലിയേട്ടനും അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അതിനാൽ തന്നെ സ്വന്തം മകളായി കണ്ടാൽ മതിയെന്ന് ശാന്തി ദേവനോട് പറയും. അച്ഛനുണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ മതി. തമ്പുരാൻ വളരെ നല്ലവനായിരുന്നു. അതായത് ശാന്തിയുടെയും വേണുവിൻ്റെയും മാധവൻ്റെ അച്ഛൻ്റെ കാര്യമാണ് പറഞ്ഞത്. തമ്പുരാൻ വളരെ നല്ലവനായിരുന്നു. മരിക്കുന്നതിന് മുൻപ് കുഞ്ഞുങ്ങളെ നന്നായി നോക്കിക്കോണേ എന്ന് പറഞ്ഞിരുന്നു. തമ്പുരാൻ പോയപ്പോൾ തന്നെ കൂടെ കൊണ്ടുപോയില്ലല്ലോ എന്ന് പറഞ്ഞ് ദേവൻ കരയാൻ തുടങ്ങി. ശാന്തി പറയും, കണ്ണുനീര് തുടക്കി, എന്തിനാ കരയണേ എന്നിങ്ങനെ ചോദിക്കും. അവൾ പഠിക്കാനായി തിരിയുമ്പോൾ കൊച്ചമ്പ്രാൻ എപ്പോഴാണാവോ വരിക എന്ന് ദേവൻ ചോദിക്കുന്നു. എന്തിനാ ഇപ്പോൾ കൊച്ചമ്പ്രാനെ തിരയുന്നതെന്ന് ശാന്തി ദേവനോട് ചോദിക്കും. പാടത്തെ വെള്ളം മുറിച്ചുവിടാൻ പറഞ്ഞിരുന്നു. ഇത് കേട്ടപ്പോൾ ശാന്തി പറയുന്നു, ഈ കൊച്ചേട്ടൻ വഴക്കിടാനുള്ള പുറപ്പാടാണ്. മറ്റുള്ളവരുടെ പാടത്തെ വെള്ളം മുറിച്ചുവിടാൻ അവർ പ്രശ്നമുണ്ടാക്കില്ലേ, ഇന്ന് ഈ രാത്രി ഇപ്പോൾ പാടത്തേക്ക് പോകണ്ട എന്ന് ശാന്തി ദേവനോട് പറയും. മാധവൻ്റെ വാക്കുകൾ തനിക്ക് ഒരിക്കലും നിരസിക്കാനാവില്ലെന്ന് ദേവൻ പറയും. എന്നാൽ അപ്പോൾ ശാന്തി പറയും,
കൊച്ചേട്ടൻ നാട്ടുകാരിയും ജാതിക്കാരിയും ചിട്ടിക്കാരിയും ഒക്കെ തീർത്തതിന് ശേഷമേ എത്തുകയുള്ളൂ. അപ്പോഴേക്കും ഒത്തിരി വൈകും. അത് കൊച്ചേട്ടൻ വന്നതിന് ശേഷം ചെയ്തോളും. ഇപ്പോൾ അങ്ങ് പോയി കിടന്നു ഉറങ്ങിക്കോളൂ എന്ന് പറയും. എനിക്ക് ഉറങ്ങണ്ട, എൻ്റെ പൊന്നും കൂടം പഠിക്കുന്നത് കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ദേവൻ അവിടെ ഇരിക്കും. തൻ്റെ ഈ സംശയം വല്യേട്ടനോട് ചോദിച്ചാലോ എന്ന് ചിന്തിച്ചിരിക്കെ നരച്ച മുടിയും അന്ധമായ കണ്ണുകളെ മറച്ചിരിക്കുന്ന കണ്ണടയുമായി വേണു ശാന്തിയുടെ അടുത്തേക്ക് വരും. ശാന്തി വേണുവിൻ്റെ കൈകളിൽ പിടിച്ച് കസേരയിൽ കൊണ്ടുവന്ന് ഇരുത്തിയതിന് ശേഷം അവൾ വേണുവിനോട് പറഞ്ഞു, വല്യേട്ടൻ തൻ്റെ സംശയം പറഞ്ഞു തരണം, ഇല്ലെങ്കിൽ നാളെ മാഷിൻ്റെ വാടി എൻ്റെ എന്താ കുഞ്ഞു കൈകളെ ചുംബിക്കുമെന്ന് പറയും. അപ്പോൾ ശാന്തി പറയാണ്, ശാന്തി തൻ്റെ സംശയം ആരോട്, വേണുവിനോട് ചോദിക്കുന്നുണ്ട്. വേണു ആ സംശയം കേട്ടതും ഇങ്ങനെ ചോദിച്ചു, ഈ വാചകം ആരാണ് പറഞ്ഞത് എന്ന് നിനക്കറിയാമോ? ഈ വാചകം പറഞ്ഞത് ഗാന്ധിജിയാണ്. നൗകലിയിലെ ഒരു മുസ്ലിം സ്ത്രീയുടെ വീട്ടിലായിരുന്നു ഗാന്ധിജി താമസിച്ചിരുന്നത്. സ്വാതന്ത്ര്യദിനത്തിൻ്റെ തലേ ദിവസമായിരുന്നു അന്ന്. പത്രക്കാർ അന്ന് ഗാന്ധിജിയോട് എന്ത് സന്ദേശമാണ് അങ്ങേക്ക് നൽകുവാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത്, നൗകലി എന്ന നാട്ടിൽ അതീവ ക്രൂരന്മാരാണ് ജീവിക്കുന്നത്. പരസ്പരം കൊന്നുവീഴ്ത്തിയും എവിടെയും ചോരത്തളം കെട്ടിക്കിടക്കുന്ന ദൃശ്യമാണ് നൗകലിയിൽ കാണാൻ കഴിയുന്നത് എന്ന് വേണു പറയുന്നു. തൻ്റെ കണ്ണുകൾ നോക്കിയാൽ നിനക്കത് മനസ്സിലാകുമെന്ന് വേണു പറഞ്ഞിട്ട് കണ്ണട ഉരുമാറ്റി കാണിച്ചു കൊടുക്കും. തനിക്ക് തൻ്റെ കണ്ണുകൾ നഷ്ടമായത് ഇങ്ങനെ ഒരു ലഹളയിൽ പെട്ടപ്പോഴാണ്. ഈ വിവരങ്ങൾ ശാന്തി ഇപ്പോൾ അങ്ങനെ വേണു തൻ്റെ കണ്ണുകൾ നഷ്ടമായതിനെക്കുറിച്ച് വിശദമായി ശാന്തിയോട് പറയുന്നു. വേണു ശാന്തിയുടെ സംശയം വ്യക്തമാക്കുകയും ചെയ്യുന്നു. സബർമതിയിൽ ശാന്തിയും സമാധാനവുമുണ്ട്. മനുഷ്യത്വം അത്രമാത്രം വികസിച്ച സ്ഥലമാണ് സബർമതി. സംസാരം തുടരുന്നതിനിടയിൽ മാധവൻ അവിടേക്ക് വരുന്നുണ്ട്. മാധവൻ്റെ ചിട്ടിപിടുത്തവും മറ്റുമായിട്ട് മാധവൻ ചിട്ടിപിടുത്തവും മറ്റുമായിട്ട് ജന്മിയായിട്ടാണ് ജീവിക്കുന്നത്. മാധവനെ കാണുമ്പോൾ എല്ലാവരും സംസാരം നിർത്തി പോകാനൊരുക്കുന്നു. വേണുവിനോട് അകത്തേക്ക് പോകാമെന്ന് ശാന്തി പറയും. കയറി വന്ന മാധവൻ ദേവനോട് സംസാരിക്കുന്നു, നമ്മുടെ നിലത്തിനടുത്തല്ലേ മുഹമ്മദ് കാസിമിൻ്റെ നിലം? അവർ നിലം വെട്ടിവിടാൻ ശ്രമിക്കും, നീ അതിന് അവസരം കൊടുക്കരുത്. നമുക്ക് ആവശ്യത്തിന് അധികം വെള്ളമുണ്ട്, അതിനാൽ അവർ വെള്ളം എടുത്തോട്ടെ എന്ന് ദേവൻ പറയും. അപ്പോൾ എന്നിട്ട് പറയണ, അവരുടെ നിലം ആകെ വറ്റി വരണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അവർ നമ്മുടെ നിന്ന് വെള്ളം എടുത്തോട്ടെ എന്ന് പറയുമ്പോൾ മാധവൻ ദേവനോട് പറയാണ്, എന്താ ഇതാണ് തലയപ്പുലേൻ്റെ നന്ദി എന്ന് പറഞ്ഞ് കളിയാക്കും. അങ്ങനെ പറയാൻ കാരണം, ഉണ്ണുന്ന ചോറ് ഇവിടെയും അതിൻ്റെ കൂറ് കാണിക്കുന്നത് കാസിമിൻ്റെ അടുത്താണല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ. അപ്പോൾ ഇത് ദേവനെ വല്ലാതെ വിഷമത്തിലാക്കും. ദേവൻ പറയുന്നു, അങ്ങനെ പറയല്ലേ തമ്പ്ര, എനിക്ക് നന്ദിയുണ്ട്. ഞാൻ ഒരിക്കലും നന്ദിയില്ലാത്തവനല്ല. അങ്ങനെ നിനക്ക് നന്ദി ഉണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും ഇങ്ങനെ പറയില്ലായിരുന്നു എന്നും പറഞ്ഞ് ദേവൻ്റെ മനസ്സ് വീണ്ടും വിഷമിപ്പിക്കും. എന്നിട്ട് മാധവൻ പറയാണ്, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെയുള്ള വിവരമുള്ളവരാണ് ഇതിനൊക്കെ കാരണം എന്നും പറഞ്ഞ് മാധവൻ ശാന്തിയെയും വേണുവിനെയും ഉദ്ദേശിച്ച് ഒന്ന് ഊന്നിപ്പറയും. അച്ഛൻ വളരെ ശുദ്ധനായിരുന്നു, അതിനാലാണ് നിന്നെ ഇവിടെ ജോലി ചെയ്യുവാൻ അനുവദിച്ചത്. നീ മര്യാദയ്ക്ക് ജോലി ചെയ്തു കഴിഞ്ഞാൽ നിനക്കിവിടെ ജീവിക്കാം, അല്ലെങ്കിൽ നിനക്ക് പകരം മറ്റൊരു പുലയനെ ഞാൻ ജോലിക്ക് നിയമിക്കും. അപ്പോൾ അയാൾ പറയും, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ മറ്റൊരാൾ ജോലി ചെയ്യില്ല. ഞാൻ നന്ദിയുള്ളവനാണെന്നും നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ അനുസരിച്ചു കൊള്ളാം എന്നും ഞാൻ തെളിയിക്കും. നീ വേഗം വയൽ പോകണമെന്നും അവിടെ ഉറങ്ങാതെ കാവൽ നിൽക്കണമെന്നും ദേവനോട് മാധവൻ പറയും. എന്നിട്ട് അയാൾ മാധവൻ മനസ്സിൽ പറയുന്നുണ്ട്, അടിപിടി വന്നാൽ, അല്ല മനസ്സിലല്ല, ദേവനോട് പറയുന്നുണ്ട്, അടിപിടി വന്നാൽ നീ എന്തോന്നും നീ തിരിച്ച് അടിക്കണം. നീ എന്നുവെച്ചാൽ ഇങ്ങോട്ട് അടി എന്തായാലും വന്നു കഴിഞ്ഞാൽ നീ തിരിച്ച് ഫൈറ്റ് ചെയ്ത് നിൽക്കണം എന്ന് ദേവനോട്. പഠിക്കാതെ ഉമ്മറത്തിരുന്ന് എന്ത് ചെയ്യുകയാണെന്ന് മാധവൻ ശാന്തിയോട് ചോദിക്കുന്നു. പഠിക്കുന്ന കാര്യം തന്നെയാണ് ഞങ്ങൾ സംസാരിച്ചതെന്നും വേണുവേട്ടൻ എൻ്റെ സംശയത്തിന് മറുപടി നൽകുകയായിരുന്നുവെന്നും ശാന്തി പറയും. സംശയം പറഞ്ഞു തരാൻ പറ്റിയ ആൾ തന്നെയാണ് ഇയാൾ എന്നും പറഞ്ഞ് വേണുവിനെ മാധവൻ കളിയാക്കുന്നു. ശാന്തിക്ക് മാധവനേക്കാൾ പ്രിയം വേണുവിനെയാണെന്നറിയാമായിരുന്ന മാധവൻ ശാന്തിയോട് പറയുന്നു, ദിവസവും ചോറ് തരാൻ നെട്ടോട്ടം ഓടുന്ന എന്നോട് ഒരു സ്നേഹവുമില്ല. കാഴ്ച ഉണ്ടായിരുന്ന കാലത്ത് മലമറിച്ചിട്ടിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് മാധവനെ പുച്ഛിക്കുന്നുണ്ട്. ആയ കാലത്ത് മതത്തിൻ്റെ പിന്നാലെയും മറ്റും പോയി സമയം കളഞ്ഞു. അച്ഛൻ മരിച്ചപ്പോൾ പോലും വേണുവേട്ടൻ വന്നില്ല. ശാന്തി മാധവനോട് പറയുന്നു, അന്ന് ചേട്ടൻ
അന്ന് ചേട്ടൻ ജയിലിലായിരുന്നില്ലേ, അതിനാലാണ് വരാൻ കഴിയാത്തത്. ഈ കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഏട്ടാന്ന് ശാന്തി മാധവനോട് പറയാണ്. അത് മാത്രമല്ല, ചേട്ടൻ ജയിലിലാണെന്ന മനോവിഷമത്തിലാണ് അച്ഛൻ മരണപ്പെട്ടത്. അതിനാൽ സ്വത്ത് മുഴുവൻ ചേട്ടൻ്റെ പേരിൽ എഴുതി തന്നതുപോലും എന്തിനാണെന്ന് എനിക്കറിയാം എന്ന് ശാന്തി പറയും. വേണു ഏട്ടൻ ഏട്ടനെ നന്നായി നോക്കാൻ വേണ്ടിയായി ഏട്ടനെ അച്ഛൻ സ്വത്ത് മുഴുവൻ എഴുതി തന്നത്. ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് ശാന്തി പറയുന്നു. കൂടാതെ ദേവനെക്കുറിച്ചും പറയുന്നുണ്ട്. ആ വൃദ്ധ മനുഷ്യൻ പണ്ട് മുതലേ ഈ തറവാട്ടിൽ ജോലി ചെയ്യുന്ന ആളാണ്, എന്നാൽ അമ്മാവനായി കണ്ടോളൂ എന്ന് പറഞ്ഞ് മാധവൻ കളിയാക്കുന്നു. വേണു ഏട്ടന് അദ്ദേഹം അമ്മാവൻ്റെ സ്ഥാനത്ത് തന്നെയാണ്, അങ്ങനെ കണ്ടെന്ന് കരുതി ഒരു തെറ്റുമില്ല ഏട്ടാ എന്ന് ശാന്തിയും തിരിച്ചു മറുപടി പറയും. അത് കഴിഞ്ഞ് അടുത്ത ഭാഗത്തിൽ പറയുന്നത്, വേണുവിന് മാലയെ ഇഷ്ടമായിരുന്നു. മാല എന്ന് പറയുന്നത് ദേവൻ്റെ മകളായിരുന്നു. മാധവൻ മാലയെപ്പറ്റി സംസാരിച്ചപ്പോൾ വേണുവിന് അത് ഇഷ്ടമായില്ല. മാല തനിക്കേകിയ ആത്മബലത്തിലാണ് താൻ അവിടെ നിന്നും പോരാടിയത് എന്നും വേണു തുറന്നു പറയുന്നുണ്ട്. അതേസമയം ദേവൻ വയലിലായിരുന്നു. മാധവൻ ദേവനെ പാടത്തേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. മുഹമ്മദ് കാസിമിൻ്റെ ആളുകളുമായി വഴക്കായപ്പോൾ അവർ മൺവെട്ടിയെടുത്ത് ദേവൻ്റെ തലയ്ക്ക് വെട്ടി. തല പൊട്ടി ചോര ഒലിപ്പിച്ച് വന്ന് ദേവനെ കണ്ടപ്പോൾ ശാന്തിക്കത് സഹിക്കാനായില്ല. അവൾ വേഗം മുറിവ് വെച്ച് കെട്ടാൻ തയ്യാറായി. എന്നാൽ മാധവന് ഒട്ടും ദയയോ മനുഷ്യത്വമോ തോന്നിയില്ല. മാധവൻ ദേവൻ്റെ മുഖത്ത് നോക്കി, തനിക്ക് ചോറ് തരുന്നത് പട്ടിക്ക് ചോറ് തരുന്നതിന് സമമാണ് എന്ന് പറയുന്നു. അത് ദേവനെ വല്ലാതെ ദുഃഖിതനാക്കുകയും ദേവനെ മാത്രമല്ല ശാന്തിയെയും വേണുവിനെയും അത് ദുഃഖത്തിലാക്കുന്നു. വേണു മാധവനോട് ചോദിക്കുന്നു, നിനക്ക് ഒട്ടും മനുഷ്യത്വമില്ലേ, ഒട്ടും ദയയില്ലാതെ ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? എന്നിട്ടും വേണു അടങ്ങുന്നില്ല. ജാതിയുടെ മാനം നശിപ്പിച്ചു എന്നൊക്കെ ദേവനെ കുറ്റപ്പെടുത്തി പറയുന്നു. വേണു വീട് വിട്ടു പോകാൻ തയ്യാറാകുന്നു. ശാന്തിയും കൂടെ വരുന്നു എന്ന് കൂടെ വരാമെന്ന് പറയുന്നു. അപ്പോൾ വേണു പറയുകയാണ്, നീ കൂടെ വരണ്ട, ഞാൻ എങ്ങോട്ടാണെന്ന് എനിക്ക് തന്നെ ഒരു നിശ്ചയമില്ല, അതുകൊണ്ട് നീ കൂടെ വരണ്ട എന്ന് പറയും. ഇപ്പോൾ വരണ്ട എന്നും നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ തീർച്ചയായും വരുമെന്നും വേണു പറയും. ഇപ്പോൾ കൂടെ കൂട്ടാത്തതിന് കാരണവും വേണു പറയുന്നു. ഇവിടെ നിന്നിറങ്ങിയാൽ പോകുന്നത് സബർമതിയിലേക്കാണ്. അവിടെ എത്തുവാൻ ഏറെ നാൾ പിടിക്കും. ഈ വീട് നൗക്കലിയാണെന്ന് ശാന്തിക്ക് മനസ്സിലാകുന്നു. കാരണം അവിടെ ഒരു സന്തോഷമോ സ്നേഹമോ പരിഗണനയോ ഒന്നും അവൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ അവൾ നോക്കിയപ്പോൾ നൗക്കലി പോലെയാണ്, എന്ന് വെച്ചാൽ തിന്മയും ദുഷ്ടതരവും മാത്രമല്ലേ ആ വീട്ടിൽ നടക്കുന്നുള്ളൂ. അപ്പം അത് അവൾ നൗക്കലിയാണെന്ന് തിരിച്ചറിയുന്നു. അവിടേക്കുള്ള യാത്രയിൽ എവിടെ താമസിക്കും, എന്ത് കഴിക്കും എന്നൊന്നും ഒരു നിശ്ചയമില്ല എനിക്ക്. അതിനാലാണ് നിന്നെ കൂടെ കൂട്ടാത്തത്, വേണു വ്യക്തമാക്കുന്നു. വേണുവിനൊപ്പം യാത്രയ്ക്കൊരുങ്ങിയ ദേവനും കൂടെയുണ്ട്. ഇതുവരെ ശാന്തിയായിരുന്നു വേണുവിൻ്റെ കണ്ണുകൾ. ഇനി മുതൽ അത് താനായിക്കൊള്ളാമെന്നും ഞാൻ അങ്ങേക്ക് ഊന്നുവടി ആയിക്കൊള്ളാമെന്നും അങ്ങ് വീഴണമെങ്കിൽ ആദ്യം ഈ വടി വീഴണമെന്നും ദേവൻ വേണുവിനോട് പറയുന്നുണ്ട്. വേണു ശാന്തിക്ക് വാക്ക് നൽകുന്നു, ഞാൻ തീർച്ചയായും നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരും. ശാന്തി ചേട്ടന് എന്താണ് നൽകുക എന്ന ചിന്തയിലായിരുന്നു. മാധവൻ പറയുന്നു, ഇവിടെ ഉള്ളതൊന്നും നിൻ്റേതല്ല, എല്ലാം എൻ്റേതാണ്. അവൾ അവിടെ ഇരുന്ന് റാന്തൽ വിളക്കെടുത്ത് വേണുവിൻ്റെ അടുക്കൽ വന്നു. ഇതെനിക്ക് സ്കൂളിൽ നിന്നും സമ്മാനമായി ലഭിച്ചതാണ് ഏട്ടാ. ഇതിൻ്റെ പൂർണ്ണ അവകാശം എൻ്റേത് മാത്രമാണ്. ഇത് മാധവേട്ടൻ്റെ സ്വന്തമല്ല. അവൾ ആ റാന്തൽ വിളക്ക് വേണുവേട്ടന് നൽകിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ യാത്രയിൽ വെളിച്ചം നൽകുവാൻ ഇത് ഉപകരിക്കും. വേണു അത് വാങ്ങിപ്പോയി. വരാമോളെ എന്നും പറഞ്ഞ് ദേവനെയും കൂട്ടി വീട് വിട്ട് ഇറങ്ങും. അതോടെ കഥ